ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളിച്ച് ബാക്കി വന്ന സോപ്പുണ്ടല്ലോ, അതുകൊണ്ട് നിറയെ നമുക്ക് ഉപകാരങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ചെറിയ ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ആ ഗ്രേറ്ററിൽ വെച്ച് ഈ സോപ്പ് മുഴുവനും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നല്ലതുപോലെ നമ്മൾ സോപ്പ് ഗ്രേറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് മുറിച്ച് എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ പകുതി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ചെറിയ ചെറിയ പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു മാസ്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു മാസ്ക് എടുത്തിട്ടുണ്ട്. ആ മാസ്കിൻ്റെ ഒരു വശം നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം, ഒരു വശം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് വശം നമുക്ക് എടുക്കാം. അപ്പോൾ മാസ്ക് അല്ലെങ്കിൽ കോട്ടൺ തുണി, കട്ടി കുറഞ്ഞ കോട്ടൺ തുണി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ മാസ്ക് എടുത്തതെന്ന് വെച്ചാൽ കണ്ടോ, മാസ്കിൻ്റെ ഈ വശം വളരെ നൈസായിട്ടുള്ളൊരു വശമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സോപ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് പുറത്തേക്ക് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് എടുത്തത്. നിങ്ങൾക്ക് തുണി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഗ്രേറ്റ് ചെയ്ത സോപ്പ് മാസ്കിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മുറിച്ച് വെച്ചില്ലേ ആ പീസ് വെച്ച് തന്നെ മേൾവശം കെട്ടിക്കൊടുക്കുകയാണേ. ഇതുപോലെ ആ മേൾവശം ആ മുറിച്ച പീസ് വെച്ച് തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സഞ്ചി പോലെ ആയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എന്തിനാണെന്നല്ലേ, നമ്മൾ ഈ ലോണ്ടറി ബാഗൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മുഷിഞ്ഞ് തുണിയൊക്കെ ഇടുന്നത് അലക്കണതിന് മുമ്പ്, അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എപ്പോഴും നമ്മൾ തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നമ്മളൊരു തുണിയിലോ ഇതുപോലെ മാസ്കിലോ കെട്ടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ തുറക്കുമ്പോഴും ആ പൊട്ട സ്മെല്ലടിക്കില്ല, നല്ല സ്മെല്ലായിരിക്കും അടിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു ടിപ്പാണ്. അടുത്തത് നമ്മുടെ ബാത്റൂമിൽ എയർ ഫ്രെഷ്നറിന് പകരം നമുക്ക് ഇതുപയോഗിക്കാം. ഇതുപോലെ തൂക്കിയിട്ടാൽ മതി, ബാത്റൂമിലും എയർ ഫ്രെഷ്നർ പോലെ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ എയർ ഫ്രെഷ്നർ മേടിച്ച് ഇനി ആരും കാശ് കളയണ്ട, ഇതുപോലെ പഴയ സോപ്പ് നമുക്ക് എടുത്തു വെച്ചാൽ മതി. പിന്നെ അടുത്ത് ബാക്കി സോപ്പും കൂടി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ വാഷിംഗ് സോപ്പില്ലേ, തുണി അലക്കുന്ന സോപ്പ്, ഇതിന് നിങ്ങൾ മുറിച്ചെടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ വാഷിംഗ് സോപ്പ് വയ്ക്കില്ലേ ഇതുപോലെ പാത്രത്തിൽ, ആ പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഗ്രേറ്റ് ചെയ്ത സോപ്പ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ സോപ്പിൻ്റെ ഒപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമ്മൾ തുണി അലക്കുമ്പം നല്ല സ്മെല്ലായിരിക്കും, നമ്മുടെ തുണിക്ക് വാഷിംഗ് സോപ്പിൻ്റെയും ഇതും കൂടി നല്ലൊരു സ്മെല്ലായിരിക്കും. കണ്ടോ, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ സോപ്പ് വേസ്റ്റായി പോവുകയില്ല. ഇതുപോലെ ചെയ്യാം. കണ്ടോ, വാഷിംഗ് സോപ്പിൻ്റെ ഒപ്പം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു ടിപ്പാണ്. ഇതുപോലെ ഇനി ചെയ്യുക, സോപ്പൊന്നും വേസ്റ്റായി പോവില്ല. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജീൻസിൻ്റെ ചില സ്ഥലങ്ങൾ കട്ടിയുള്ള വശമൊക്കെ ചിലപ്പോൾ സ്റ്റിച്ചൊക്കെ വിട്ടുപോകും, നമുക്ക് തയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും, സൂചി കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതേ ഞാൻ നിങ്ങളെ കാണിച്ച് തരുന്നുണ്ട്, ഇത് കണ്ടോ, സൂചി കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള കഷ്ണ സോപ്പ് എടുത്തിട്ട് അതൊന്ന് സൂചി കയറ്റി ഇറക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ സൂചി കയറിക്കോളും. കണ്ടോ, പെട്ടെന്ന് സൂചി കയറ്റി നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി കുളിച്ച് ബാക്കി വന്ന സോപ്പൊന്നും നിങ്ങൾ കളയരുത്, നമ്മൾ ഒന്നല്ലെങ്കിൽ വെറുതെ വേസ്റ്റിലോട്ടിട്ട് കളയും, ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒത്തിരി ഒത്തിരി ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനമാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.